ഇനി വയസ്സാങ്കാലത്ത് പുതിയൊരു തുടക്കം, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്നിട്ടും തുടങ്ങുക, ഓരോ കാര്യങ്ങൾ പുതിയത് ചെയ്യാറുണ്ട്. അങ്ങനെ അന്താളിച്ച നേരത്താണ് മറ്റേ ഇതിൽ പറയുന്നല്ലേ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ, സ്റ്റീവ് മാർട്ടിന് ബോൺ സ്റ്റാൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആത്മകഥയുണ്ട്, അത് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന് എൻ്റെ ജീവിതത്തിൽ എന്ത് പറഞ്ഞു തരാനാണുള്ളതെന്ന് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഈ ശുഭരാത്രി നേരത്ത് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന് എനിക്കത്ര പരിചയമില്ല അദ്ദേഹത്തെ. ഒരു പക്ഷേ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി അധികം കാണാത്തതുകൊണ്ടായിരിക്കും, ഭയങ്കര ലോകപ്രശസ്തനാണ്, പക്ഷെ എനിക്കത്ര പിടിയില്ല, സോറി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും സക്സസ്ഫുൾ കൊമേഡിയൻ എന്ന് ലോകം വിശേഷിച്ചിരിക്കുന്ന അദ്ദേഹം പറയുന്നത്, 18 വർഷത്തോളമാണ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചത്, അങ്ങനെ ഇപ്പം നമ്മൾ പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റുകൾ പോലെ അങ്ങനെ. പക്ഷേ അതിൽ 10 വർഷം ഞാൻ പഠിക്കുകയായിരുന്നു, അതിൽ 4 വർഷം ആ പഠിച്ചതൊന്ന് റിഫൈൻ ചെയ്തെടുക്കുകയായിരുന്നു, ബാക്കി 4 വർഷം അതിഭയങ്കര സക്സസ് ആയിരുന്നു, അവിടെ വെച്ച് നിർത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകഥയിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഓരോ വാക്കും പറയുമ്പോൾ ഞാൻ എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ മുഴുവൻ റിഫൈൻ ചെയ്തെടുക്കും, ആലോചിച്ചെടുക്കും, റിയാക്ഷൻസ് ഓർക്കും. ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല, നമ്മളുടെ വേറെ യാതൊരു ഇതുമില്ലാതെ സംസാരത്തിലൂടെ മാത്രം ഒരു ജനതയെ മൊത്തം കയ്യിലെടുക്കുക, മറ്റൊന്നും ആലോചിക്കാതെ അവരുടെ മനസ്സിനെ വളരെ ചിരിച്ചു മറിയുന്നിടത്തേക്ക് കൊണ്ടുപോവുക. നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ട ഒരു കലാരൂപം തന്നെയാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ധാരണ എന്താ, ഇത്രയും ഹ്യൂമർ സെൻസ്, ഹി വിൽ ബി വെരി ഹാപ്പി വിത്ത് ഹിസ് ലൈഫ്, നമ്മുടെ ജീവിതത്തോട് നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അമ്പരന്ന് പോകും. അതായത് ചെറുപ്പകാലം, ആ ചെറുപ്പകാലത്ത് മറ്റേ ഡിസ്നി ലാൻഡിൽ അദ്ദേഹം ചെറിയ ചെറിയ ഗൈഡ് ബുക്കുകൾ വിറ്റുകൊണ്ട് നടന്ന കാലം, മാജിക് ഷോപ്പ്, അങ്ങനത്തെ വളരെ കഷ്ടപ്പെട്ട സ്വന്തം ഫാമിലി കാണാം, കൊച്ചു പൈസയ്ക്ക് പണിയെടുക്കുന്ന ഒരു കുട്ടി, അത് മാത്രമായിരുന്നു അന്ന് അദ്ദേഹം. അവിടെ നിന്നാണ് ഓരോന്നും ഓരോന്നും പിടിച്ച് പിടിച്ച് അങ്ങനെ ആയത്. അപ്പോൾ ആ കഥ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ കൂടെ ഇത് കേട്ടപ്പോൾ എനിക്ക് മറ്റൊരു കഥ ഓർമ്മ വരുന്നത്, ഒരു മുതലാളിയുടെയും ഒരു തൊഴിലാളിയുടെയും കഥ. വളരെയധികം എവിടെ നിന്ന് കേട്ടതിന് എവിടെ വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നേ, ഒരു മുതലാളി ഒരിക്കലും ഒരാളൊരു ഇതിട്ടു, പരസ്യമിട്ടു. അദ്ദേഹത്തിന് ഇവിടെ ഒരു ദൂരെ ഒരു വലിയൊരു ഒരു തോട്ടമുണ്ട്, ആ തോട്ടം നോക്കിയെടുക്കാൻ ഒരാളെ വേണം, നല്ല സാലറിയൊക്കെ കൊടുക്കാം. പക്ഷേ കണ്ടീഷൻ വാസ് ദാറ്റ് അവിടെ എപ്പോഴും ഭയങ്കര എന്താ കൊടുങ്കാറ്റും വലിയ മഴയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്, അത് സംരക്ഷിക്കണം. അപ്പം അതൊന്നുമൊക്കെ തൻ്റെ ഇടം വേണം, ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒലിച്ചു പോയേക്കാം, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ തൻ്റെ ഇടം ഉള്ള ഒരാളെ അത് നോക്കാവുന്ന ആത്മവിശ്വാസം ഉള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞു. ആരും അപ്ലൈ ചെയ്തില്ല, പിന്നെ വേറെ പണിയൊന്നുമില്ല, കൊടുങ്കാറ്റും മഴയത്ത് ഒരാൾ മാത്രം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അറിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ റിസ്ക്കൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ വന്നയാൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഏത് കൊടുങ്കാറ്റിലും ഏത് മഴയിലും മനസമാധാനമായിട്ട് കിടന്നുറങ്ങുമെന്ന്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നയാളടുത്ത് ഈ തോട്ടം നോക്കുക എന്ന് പറഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിലും മഴയത്തും ഇങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല, അത് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഈ ഒറ്റ ഒരാളാണ് ധൈര്യമായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോഴേ അവരൊക്കെ പോയത്രേ. അപ്പോൾ ഈ കൊടുങ്കാറ്റിലും മഹാമാരിയിലും ഉറങ്ങുന്ന ഇയാളെ എന്ത് കണ്ടിട്ടാണ് ഞാനിത് ഏൽപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വേറെ ആരും വരാത്ത സ്ഥിതിക്ക് ഇയാളെ തന്നെ ഏൽപ്പിക്കാം. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പം നോക്കാമെന്ന് വെച്ചിട്ട് ഈ ഇൻ്റർവ്യൂ ചെയ്ത ഈ തോട്ടത്തിൻ്റെ ഉടമ ഇങ്ങനെ തോട്ടം ഏൽപ്പിച്ചു. അങ്ങനെ കുഴപ്പമില്ല, തോട്ടം നടക്കാണ്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരറിയിപ്പ് വരുന്നു, വലിയ കൊടുങ്കാറ്റും മഴ ഇന്ന സമയത്ത് നാളത്തോളം വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചു, നാളെ കൊടുങ്കാറ്റും മഴയും വരുന്നുണ്ട്, വലിയ നാശനഷ്ടങ്ങളുണ്ടാവും ഫാമിൽ, ഇങ്ങനെ നമ്മുടെ ഗ്രെയിൻസൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന്. അത് കുഴപ്പമില്ല മുതലാളി, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഞാൻ ഏത് കൊടുങ്കാറ്റിലും മഴയിലും കിടന്ന് ഉറങ്ങുമെന്ന്. അയാൾ ഏത് നിമിഷമാണോ ഇയാളെ അപ്പോയിൻറ്റ് ചെയ്തതെന്ന് ഓർത്തു കേട്ടോ. എന്നിട്ട് പുള്ളി കിട്ടുന്ന അത്രയും തൊഴിലാളികളുമായിട്ട് ഓടിപ്പാഞ്ഞ് ഫാമിലിക്ക് ഈ തോട്ടത്തിലേക്ക് ചെന്നു. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ, അവിടെ കൊയ്തളന്ന നെല്ല്, ഗോതമ്പ്, അതെല്ലാം
കൃത്യമായിട്ട് പത്താഴങ്ങളിലും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റിനും മഴയ്ക്കും കടന്നെത്താവുന്നതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന പശുവിൻ്റെ തൊഴുത്തൊക്കെ കൊടുങ്കാറ്റിനോ മഴയ്ക്കോ ആക്രമിക്കാൻ വയ്യാത്ത വിധത്തിൽ പുള്ളി നന്നായി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം കെട്ടിടം പോലും ഈ കൊടുങ്കാറ്റും മഴയൊന്നും മറ്റേതിനെ നല്ല സെക്യൂറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി അവിടെ അപ്പുറം ഒരു പുതിയ കുടിൽ കെട്ടി അവിടെയാണ് കഴിയുന്നത്. അതും കൊടുങ്കാറ്റിനും മഴയ്ക്കും ചെന്ന് കയറാൻ പറ്റാത്ത ഇടാൻ അദ്ദേഹം ഇത്രയും നാളുകൊണ്ട് അത്രയൊക്കെ അവിടെ ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ കൊടുങ്കാറ്റിലും മഴയിലും ഞാൻ കിടന്നുറങ്ങും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കൊടുങ്കാറ്റും മഴയും വരാതിരിക്കില്ല ജീവിതത്തിൽ. പക്ഷെ കൊടുങ്കാറ്റിലും മഴയിലും കിടന്നുറങ്ങുമെന്ന് പറയുന്നത് ഉത്തരവാദിത്വ കുറവിനെ അല്ല സൂചിപ്പിക്കേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തോട് നമുക്കുള്ള ഉത്തരവാദിത്വ കൂടുതലാണ്. വീണ്ടും നമുക്ക് പഴയ ആത്മകഥയിലേക്ക് വരാം. ജീവിതം ചിരിക്കാൻ യാതൊരവസരവും നൽകാതെ അത്രമേൽ പരീക്ഷിച്ചിട്ടും ചിരിക്കാനുള്ള ചിരിപ്പിക്കാനുള്ള ഓരോ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞ ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ, അതിൽ 10 വർഷത്തോളം അതിന് ആത്മസമർപ്പണം നടത്തി അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ തീർച്ചയായിട്ടും മനസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാം, അതിനെ കീഴ്പ്പെടുത്താം, ആ കൊടുങ്കാറ്റിലും മഴയിലും സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം ശുഭരാത്രി.